ഹലോ, വെൽക്കം ബാക്ക് ടു എം യു മലബാർ. ഇന്ന് നമ്മൾ നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കേക്ക് റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ബീറ്ററോ ഓവനോ ഇല്ലാതെ, കോഴിമുട്ടൊന്നും യൂസ് ചെയ്യാതാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നിങ്ങൾ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എം ഇ മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളി ഇല്ലാത്ത തൈരാണ് നമുക്ക് ചേർക്കേണ്ടത്. അപ്പോൾ അര കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം അര കപ്പ് അളവിൽ അതേ കപ്പിൽ തന്നെ നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽട്ടായിട്ട് കിട്ടും. പഞ്ചസാര നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് ചേരണം. അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ പഞ്ചസാര എല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷെ മൈദയാണ് ഒന്നും കൂടി ടേസ്റ്റ്. ഹെൽത്ത് വൈസ് അത് ഗോതമ്പ് പൊടി തന്നെയാണ്. അപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വാനില എസെൻസിന് പകരം വാനില പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വാനില പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഹാൻഡ് വിസ്കോ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും. കട്ടകളില്ലാത്ത രീതിയിൽ പതിയെ പതിയെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം 1/2 കപ്പ് തൈരിലേക്ക് 1/2 കപ്പ് പഞ്ചസാര. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഒരു 1/4 കപ്പ് അളവിൽ വെള്ളമാണ്. ചൂടുവെള്ളമൊന്നുമല്ല, സാധാ വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ അത് ചേർക്കാം. 1/4 കപ്പ് അളവിലാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചേർക്കുമ്പം അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണൊക്കെ കൂടി എന്ന് വരും. എന്നാലും ഏകദേശം ഒരു 1/4 കപ്പ് അളവേ വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ഒരു പരിവം. കണ്ടില്ലേ, ഈ ഒരു പരിവായാൽ നമുക്കിത് കേക്ക് ടിന്നിലോട്ട് മാറ്റണം. അപ്പോൾ കേക്ക് ടിന്നെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്കത് കേക്ക് ടിന്നിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിൽ ഒരു 35 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് തുറന്ന് നോക്കുക, ബേക്ക് ആയിട്ടുണ്ടോ എന്ന്. അതിന് മുൻപ് നിങ്ങൾ തുറന്ന് നോക്കരുത്. അപ്പോൾ ഇതാ ഒരു കറക്റ്റ് 35 മിനിറ്റ് ആയപ്പോഴേക്കും ഞാനിതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ ചൂടെല്ലാം മുഴുവനായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അപ്പോൾ കേക്കിൻ്റെ ചൂട് മാറാതെ നമ്മൾ ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോരും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ കേക്ക് മുഴുവനായിട്ട് ചൂട് മാറിയാലേ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ടൊക്കെ പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ കേക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും, വളരെ സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ കോഴിമുട്ട കഴിക്കാത്തവർക്കൊക്കെ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.